ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു ബോട്ടിലാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഡോട്ട് മണ്ടാല ആർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബേസ് കോട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളർ പെയിൻറ്റാണ്. പിന്നെ ഞാൻ ഈ സ്പോഞ്ച് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഫുൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നമുക്ക് ഒരു കോട്ടൊക്കെ അടിച്ചാൽ മതി. പിന്നെ കുറച്ചും കൂടെ ട്രാൻസ്പെറൻറ്റ് ബോട്ടിലൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ രണ്ട് കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് മണ്ടാല ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത് ബഡ്സും പിന്നെ ടൂത്ത് പിക്കും ആണ്. ഈ രണ്ട് ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഫുൾ ബോട്ടിലാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വൈറ്റ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ. ഞാൻ ബഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഡോട്ട് ഇടാണ്. അടുത്തത് ഞാൻ ക്രോമെല്ലോ കളറായി യൂസ് ചെയ്യണേ. ഞാൻ ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ആ ഫസ്റ്റ് ഇട്ട വൈറ്റ് ഡോട്ടിൻ്റെ ചുറ്റും ഇത് വെച്ചിട്ട് ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തത് ഞാൻ പിന്നെയും വൈറ്റ് കളർ തന്നെ ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഇടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇടാട്ടോ, ഇന്ന സൈസ് തന്നെ ചെയ്യണം എന്നില്ല. നിങ്ങൾക്കിപ്പോൾ പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടും ഇടാം. അപ്പോൾ വൈറ്റ് കഴിഞ്ഞു. അടുത്തത് ഞാൻ ലീഫ് ഗ്രീനാണ് യൂസ് ചെയ്യണേ. അത് ഇതേപോലെ ഇനി ചുറ്റും ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഓറഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഡോട്ടിടാൻ പോകുന്നത്. അത് ഞാൻ പഡ്സായി യൂസ് ചെയ്യണം. കുറച്ചും കൂടി വലിയൊരു ഡോട്ടായി ഇടണേ. അടുത്തത് ഞാൻ യൂസ് ചെയ്യണത് ക്രിംസൺ റെഡ് കളറാണ്. ഞാൻ ബഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് വലുതാക്കി ഇടണേ ഡോട്ട്. അടുത്തത് വൈറ്റ് കളർ തന്നെ യൂസ് ചെയ്യണേ. അതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഔട്ടർ ലെയർ വന്നത്. അപ്പോൾ ഇനി ഈ ഒരു പാറ്റേൺ തന്നെ നമുക്ക് ബോട്ടിൽ ഫുള്ള് ചെയ്തെടുക്കാം. ഈ ഒരു സെയിം കളർ കോമ്പിനേഷൻ തന്നെ ഞാൻ ഫുൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് വന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ പാറ്റേണിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫുൾ ഇങ്ങനെ ഒരുമിച്ച് അടുപ്പിച്ചൊക്കെ ചെയ്താക്കണേ. നമുക്ക് വേണമെങ്കിൽ ഗ്യാപ്പ് ഇട്ട് കുറച്ച് സ്പേസൊക്കെ ഇട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഹോം ഡെക്കർ ആയിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.